നമസ്കാരം. നമ്മൾ മതേതരത്വമൊക്കെ ധാരാളം പറയാറുണ്ട്. ഈ മതേതരത്വത്തിന്റെ കഥ പറഞ്ഞാണ് ലവ് ജിഹാദ് എന്ന ഒരു സാമൂഹ്യ വിപത്തിനെ ഇവിടെ പലരും ന്യായീകരിക്കുന്നത്. അതായത് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മതം മാറ്റി വിവാഹം കഴിക്കുക, വിവാഹത്തിന് ശേഷം മതം മാറ്റുക തുടങ്ങിയ പ്രക്രിയയൊക്കെ ഇവിടെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ ഇവിടുത്തെ സർക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരും അതുപോലെ മുസ്ലിം മതമേലധ്യക്ഷന്മാരും പലരും പറയുന്നത് നിങ്ങൾ പ്രണയത്തെ അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തെ മതവുമായി കൂട്ടിക്കലർത്തരുത് എന്നൊക്കെയാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഹിന്ദു ഹിന്ദുവായിട്ടും ക്രിസ്ത്യൻ ക്രിസ്ത്യനായിട്ടും ജീവിച്ചാൽ പോരെ? അങ്ങനെ എത്രയോ കുടുംബങ്ങളെ നമുക്ക് തന്നെ നേരിട്ടറിയാം. അങ്ങനെ ചെയ്താൽ പോരെ? ഈ നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ വിവാഹത്തിലൂടെയുള്ള മതപരിവർത്തനം എന്തിനാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? അതിന്റെ ന്യായം എന്താണ്? ന്യായവാദം എന്താണ്? അങ്ങനെയായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഹിന്ദു പയ്യൻ, ഒരു ഹിന്ദു ആൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചാൽ ഈ ആൺകുട്ടി മുസ്ലിമിലേക്ക് മതം മാറിയേ പറ്റൂ. അതെന്ത് നിയമമാണ്? അതെന്ത് ന്യായമാണ്? ആ പയ്യൻ മുസ്ലിമിനെ ഹിന്ദുവാക്കി മാറ്റിയില്ല. ഹൈന്ദവ സംസ്കാരത്തിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നില്ല, നിർബന്ധിച്ചില്ല. അവൾ അവളുടെ മതത്തിൽ ജീവിച്ചുകൊള്ളട്ടെ, ഞാൻ എന്റെ മതത്തിൽ ജീവിച്ചുകൊള്ളട്ടെ എന്ന ശക്തമായ ഒരു തീരുമാനമാണ് ആ പയ്യനെടുത്തത്. അതെന്താണ് ഇത്ര തെറ്റ്? ഇവിടെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അതിക്രൂരമായി ഈ പയ്യനെയും പയ്യന്റെ അമ്മയെയും ആക്രമിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തത്വമി ന്യൂസ് അതിന്റെ വാർത്ത നേരത്തെ ടെക്സ്റ്റ് ന്യൂസായി നൽകിയിരുന്നു. ഇത് എന്ത് മതേതരത്വമാണ്, അല്ലെങ്കിൽ ഇത് എന്ത് സംസ്കാരമാണ് ഇവിടെ വച്ച് പുലരുന്നത്? ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് തന്നെ വലിയ പ്രശ്നങ്ങളായി. പ്രശ്നങ്ങളായ ശേഷം പെൺകുട്ടിയെ നിർബന്ധിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടും ഈ പെൺകുട്ടിയും പയ്യനും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സന്ധ്യ സംഭാഷണത്തിന് എന്ന രീതിയിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളായ പുരുഷന്മാരും സ്ത്രീകളും എത്തി പയ്യന്റെ വീട്ടിലെത്തി ഈ പയ്യനെയും മാതാവിനെയും അതിക്രൂരമായി ആക്രമിക്കുന്നു. ഇതെന്ത് മതേതരത്വമാണ്? എന്താണ് കാരണം ആക്രമിക്കുന്നതിന്? പയ്യൻ മുസ്ലിം മതത്തിലേക്ക് മതം മാറിയേ പറ്റൂ. ഇത് നിർബന്ധിത മതപരിവർത്തനമാണ്. ഇവിടെ നിയമം മൂലം ഇത് തടഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവർക്കെന്തുമാകാം, വേറെ ആർക്കും ഒന്നും ആയിക്കൂടാ. പണ്ട് പറയാറുണ്ട്, അകത്തെക്കാർന്നോർക്ക് അടുപ്പിലുമാകാം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം എന്തുമാകാം, മറ്റാരും അങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്ന ഒരു ന്യായം. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് വെള്ളരിക്കാ പട്ടണമാണ്? സ്വാഭാവികമായി ആരും ചോദിച്ചു പോകില്ലേ? തീർച്ചയായും. മുസ്ലിം യുവതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഹിന്ദു യുവാവ് മതം മാറണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യയുടെ ബന്ധുക്കൾ വീട് കയറി അതിക്രൂരമായി ഈ യുവാവിനെയും മാതാവിനെയും ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആലുവ പറവൂർ കവല റോസ് ലെയിനിൽ താമസിക്കുന്ന തോപ്പുംപടി പള്ളത്ത് വീട്ടിൽ മുരുകന്റെ ഭാര്യ ലേഖ 48 വയസ്സ് ഈ പയ്യന്റെ അമ്മയാണ്. മകൻ അഭിനന്ദ 27 വയസ്സ് എന്നിവരെ ആലുവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും പറ്റില്ലെങ്കിൽ ബന്ധമൊഴിയാനുള്ള രേഖകളിൽ ഒപ്പിടണമെന്നുമായിരുന്നു യുവതിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. അതെന്ത് എന്ത് ന്യായമാണ്? 3 വർഷം മുമ്പ് ഹൈന്ദവാചാര പ്രകാരമാണ് ദമ്പതികൾ വിവാഹിതരായത്. പെരുമ്പാവൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. തുടർന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം എളമക്കരയിലെ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി. 1.5 വർഷത്തിലേറെ അഭിജിത്തിന് ഈ വ്യക്തിക്കൊപ്പമായിരുന്നു, ഈ പയ്യനൊപ്പമായിരുന്നു യുവതി താമസിച്ചത്. ഇതിനിടയിൽ യുവതിയെ തിരിച്ചു കൊണ്ടുപോകാൻ വീട്ടുകാർ പലതരത്തിൽ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മലപ്പുറത്തെ ബന്ധുവീട്ടിൽ തടങ്കിൽ നിന്ന് അർദ്ധരാത്രി യുവതി രക്ഷപ്പെട്ട സംഭവം വരെ ഉണ്ടായി. 1.5 വർഷം മുമ്പ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് പോയ യുവതി ഫോണിൽ ബന്ധം തുടരുന്നു. യുവതിയുടെ മാതാവും സഹോദരിയും ഉൾപ്പെടെ 11 അംഗസംഘമാണ് ഈ പയ്യന്റെ അഭിജിത്തിന്റെ വീട്ടിലെത്തി അതിക്രൂരമായി അമ്മയെയും ഈ ആൺകുട്ടിയെയും ആക്രമിച്ചത്. സൗഹൃദ സംഭാഷണമായതിനാൽ അവർ വേറൊന്നും വിചാരിച്ചില്ല, വിളിച്ചകത്ത് കയറ്റിയിരുത്തി. വീട്ടിലെത്തി ഉടൻ തന്നെ ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഇജാസ് മർദ്ദിച്ചു എന്നാണ് പയ്യന്റെ അമ്മ ലേഖ പറയുന്നത്. അതിനിടയിൽ ആ സ്ത്രീയുടെ കൈ ഒടിഞ്ഞു, അഭിജിത്തിന്റെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റു. സംഭവം അറിഞ്ഞെത്തിയ ആലുവ പോലീസ് ഇജാസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താൻ മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതിന്റെ പേരിൽ ബന്ധമൊഴിയണമെങ്കിൽ ഭാര്യ നേരിട്ട് ആവശ്യപ്പെടണമെന്നും ബന്ധുക്കൾ കൊണ്ടുവന്ന പേപ്പറിൽ നിന്നും ഒപ്പുവെക്കില്ലെന്നും എന്ന ശക്തമായ നിലപാടാണ് അഭിജിത്ത് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ഹൈന്ദവ സമൂഹം സത്യം പറഞ്ഞാൽ ഈ പയ്യനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം ആ പെൺകുട്ടി ഒരിക്കലും വിവാഹബന്ധം ഒഴിയാൻ ആഗ്രഹിക്കുന്നില്ല. മതം മാറണം, ഭർത്താവ് മതം മാറണം എന്ന ആഗ്രഹം ആ കുട്ടിക്കുമില്ല. ആ കുട്ടി മതം മാറുന്നുമില്ല. ഓക്കെ, അതൊക്കെ സ്വാഭാവികമായി സമ്മതിക്കുന്നതാണ്. ഇന്ന മതവിഭാഗത്തിൽ പെട്ടവർ മാത്രമേ ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കാൻ പറ്റൂ എന്നൊന്നും ഒരു നിയമവുമില്ല. അവനവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിർബന്ധപൂർവ്വം ആക്രമിച്ച് മർദ്ദിച്ച് മതം മാറ്റാനുള്ള ഗൂഢശ്രമമാണ് ഈ പെൺകുട്ടികളുടെ വീട്ടുകാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് അത്യന്തം ദുഃഖകരമാണ്. തീർച്ചയായും നടപടി ഉണ്ടാകണം. ആലുവ പോലീസ് വ്യക്തമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കണം. ഇവിടെ ഒത്തുതീർപ്പ് ചർച്ചകളല്ല വേണ്ടത്, കൃത്യമായ ശിക്ഷാ നടപടിയാണ് വേണ്ടത്. വീട് കയറി മർദ്ദിച്ചതിന്, അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതിന്, അങ്ങനെ വിവിധ വകുപ്പുകൾ ചേർത്ത് വേണം കേസെടുക്കാൻ. ഏതൊക്കെ വകുപ്പ് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് എന്നും നമുക്കറിയില്ല. മാത്രമല്ല ഇവർക്കൊക്കെ അനവധി രാഷ്ട്രീയ പിന്തുണക്കാരുമൊക്കെ ഉണ്ടാകും. കേസ് തേഞ്ഞുമാഞ്ഞു പോകാൻ ഇടവരരുത്. ഒരു പാവം പിടിച്ച അമ്മയെയും ഒരു ആൺകുട്ടിയെയും സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്ന കുറ്റത്തിന് ഒരാൺകുട്ടിയെയും ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത് ഇതെന്ത് ന്യായമാണ്, എന്ത്
നാടാണിത്. ഇവിടെ മതേതരത്വം ഒരു ഭാഗത്തു കൂടി മാത്രം മതി, എല്ലാം വൺ വേ ട്രാഫിക്കാണ്, ഒന്നും ഇങ്ങോട്ട് പാടില്ല. അവനവന് മാത്രം എല്ലാം മതി, അവനവന്റേതാണ് എല്ലാം. അവനവന്റെ മതം മാത്രമേ ലോകത്ത് ഏക മതമായിട്ടുള്ളൂ, അവനവന്റെ ദൈവം മാത്രമേ ലോകത്ത് ഒറ്റ ദൈവമായിട്ടുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം തീർച്ചയായും. പക്ഷേ മറ്റുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും ഒന്നും ഇങ്ങനെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള അനുവാദം ആർക്കും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടില്ല. ഇവിടെ ശരിയത്ത് നിയമമല്ല നടപ്പിലാക്കുന്നത്, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണ്, ഭാരതത്തിന്റെ നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കൃത്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.